Good morning. Okay, very good morning. How are you all? എല്ലാവർക്കും സുഖമല്ലേ? Did you take breakfast? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല കുട്ടികളാണല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. എന്താണ് മലയാളം? മലയാളത്തിൽ എന്ത് സ്വരാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നാം പാട്ടുകൾ പഠിച്ചു, കഥകൾ പഠിച്ചു, സ്വരാക്ഷരങ്ങളാണ് ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് രണ്ട് സ്വരാക്ഷരങ്ങളെയും കൂടെ പരിചയപ്പെടാം. അപ്പോൾ സ്വരാക്ഷരങ്ങൾ മുഴുവനായും നമ്മൾ ഇന്നത്തോടു കൂടെ പഠിക്കും. ഓക്കെ, ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങൾ നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങളൊക്കെ ടീച്ചറെ കൂടെ പറയുക. ഓക്കെ, ഇതുവരെയാണ് നാം സ്വരാക്ഷരങ്ങൾ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി കൂടെ പരിചയപ്പെട്ടാലോ? ഓക്കെ, നിങ്ങൾക്ക് റെഡി അല്ലേ? ഓക്കെ, അടുത്ത സ്വരാക്ഷരമാണ് എന്ത്? അം. എന്താണ് അം? അടുത്തതോ അത് കഴിഞ്ഞിട്ടുള്ളതോ? ആ. ഏതൊക്കെയാണ് അം? ആ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അം ആ. ഇനി അം കൊണ്ട് തുടങ്ങുന്ന ഇത്തിരി വാക്കുകളും പരിചയപ്പെട്ടാലോ? നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ? ആ, കുറേ പക്ഷികൾ പാറി നടക്കുന്നു. എവിടെയാണ് ഈ പക്ഷികളൊക്കെ പാറി നടക്കുന്നത്? യെസ്, ആകാശത്തിലാണല്ലേ, അല്ലേ? ഈ ആകാശത്തിന് നമ്മൾ മറ്റൊരു പേര് പറയും. എന്താണത്? അംബരം. എന്താണ് അംബരം? നിങ്ങളൊക്കെ ആകാശം കണ്ടിട്ടില്ലേ? ആ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അം കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് എന്ത്? അംബരം. എല്ലാവരും ഇനി ടീച്ചറെ കൂടെ ഒന്ന് പറഞ്ഞേ, എന്താണ് അംബരം? ഈ ഫ്ലവർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആ, വെള്ളത്തിൽ, അല്ലേ? ഈ പൂവിന് എന്ത് പറയും? താമര, അല്ലേ? ഇതിന് താമര എന്ന് മാത്രമല്ല മറ്റൊരു പേരും കൂടെയുണ്ട്. എന്താണത്? അംബുജം. എന്താണ് അംബുജം? ഈ അംബുജം നമ്മുടെ ദേശീയ പുഷ്പമാണ്. നിങ്ങൾക്കറിയുമോ, ഇത് അധികം കാണാറ് വെള്ളത്തിലാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടോ? ആ, നാം വീട്ടിലൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ ചെറിയ ഡബ്ബയിലൊക്കെ നിറച്ച് ഈ താമര വളർത്താറുണ്ട്. അപ്പോൾ ഈ താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? അംബുജം. അം കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വാക്കും കൂടെയാണ് അംബുജം. അമ്മുവിൻ്റെ കയ്യിലുള്ള പ്ലക്കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ രണ്ട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ച രണ്ട് അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണത്? ഇനി ടീച്ചർ പറയില്ല, നിങ്ങൾ പറയും. ഏതാണ്? ആ, അം. വെരി ഗുഡ്. ആ, അപ്പൊ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? അം, ആ. ഈ അം കൊണ്ട് നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്? അംബരം, അംബുജം. വെരി ഗുഡ്. അപ്പോ ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങളൊക്കെ റെഡിയാണോ? ഓക്കെ, ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളിലെ മുഴുവൻ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആ, ആ. ഇ, ഈ. ഉ, ഉ. ഇർ. യെ, യെ. ഐ. വോ, ഓ. ഔ. അം, ആ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ മുഴുവനായും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, ഇനി ടീച്ചർ ഒരു കുഞ്ഞു പാട്ട് പാടി തന്നാലോ? ഓക്കെ, ഈ സ്വരാക്ഷരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പാട്ട്. ഈ പാട്ടിൽ എല്ലാ സ്വരാക്ഷരങ്ങളും ഉൾപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് റെഡിയല്ലേ? എന്നാൽ കണ്ടോളൂ. സ്വരാക്ഷരങ്ങൾ
സ്വരാക്ഷരങ്ങൾ കൊണ്ട് അപ്പു പാടിയ ഒരു പാട്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്കും വേണ്ടി പാടിത്തരുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ആ ആന ആറാട്ട്, ഈ ഈച്ച ഈ രണ്ട്, ഊ ഊത്ത് ഊഞ്ഞാല്, ഇർ ഇർ ഋഷഭം വന്നേ, ഏ ഏണി ഏത്തേക്ക, ഐ ഐ ഐവർ പാടി, ഓ ഓലെ ഓലിഞ്ഞാലി, ഔ ബൗ നായ കുരച്ചു. എല്ലാവരും കേട്ടോ? ആ എന്നാൽ ടീച്ചർ ഒന്നുകൂടെ പാടിത്തരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ആ ആന ആറാട്ട്, ഈ ഈച്ച ഈ രണ്ട്, ഊ ഊത്ത് ഊഞ്ഞാല്, ഇർ ഇർ ഋഷഭം വന്നേ, ഏ ഏണി ഏത്തേക്ക, ഐ ഐ ഐവർ പാടി, ഓ ഓലെ ഓലെഞ്ഞാലി, ഔ ബൗ നായ കുരച്ചു. എല്ലാവരും കേട്ടോ? അപ്പം നിങ്ങൾക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, എല്ലാവരും പഠിക്കണം. നമ്മൾ ഇന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവനായും പഠിച്ചു, അതുപോലെ ഒരു പാട്ടും പഠിച്ചു. ഇനി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. പഠിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരും പറഞ്ഞു കൊടുക്കില്ലേ? എല്ലാവരും പറഞ്ഞു കൊടുക്കില്ലേ? ഓക്കെ, വെരി ഗുഡ്, നല്ല കുട്ടികളാണല്ലേ. അപ്പോൾ എല്ലാവരും പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ.